നാമം അത്തപ്പണി മാറാട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ സാറായുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നാം നടത്തുകയായിരുന്നല്ലോ. ധനാഠിയായ സാറ ഭർത്താവിന് ലഭിച്ച ദർശനമനുസരിച്ച് ഭർത്താവിൻ്റെ കൂടെ പുറപ്പെട്ട സാറ അബ്രഹാം പോയ സ്ഥലങ്ങളിലെല്ലാം കൂടാരങ്ങളിൽ മാറി മാറി താമസിച്ച് വിശ്വാസ ജീവിതം നയിച്ചതായി കാണാം. യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ കേൾക്കുന്ന കാര്യമാണ് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. 25 വർഷം ഒരു തുണ്ട് ഭൂമിയോ ഒരു കുഞ്ഞിനെയോ കാണാൻ സാധിച്ചില്ല. പല തീക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ സാറ പൂർണ്ണമായി ഭർത്താവിനെ അനുസരിച്ച് യജമാനെന്ന് വിളിച്ച് കീഴടങ്ങിയിരുന്നു. 16 അധ്യായങ്ങളിലായി 47 വാക്യങ്ങൾ കൊണ്ട് സാറയുടെ ജീവിതം സത്യവേദപുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഉൽപ്പത്തി 17-ാം അധ്യായത്തിലെ 3 സംഭവങ്ങൾ നാം കണ്ടുവല്ലോ. 18-ാം അധ്യായത്തിലെ നിർണായകമായ ഒരു സംഭവം 3 ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കലാണ്. 3 പുരുഷന്മാർ തൻ്റെ കൂടാരത്തിനടികെ വരുന്നപ്പോൾ അവർ ദൈവദൂതനെന്നറിയാതെ ഓടിച്ചെന്ന് സ്വീകരിക്കുന്നു. നിലത്തോളം കുനിഞ്ഞ് അവരെ സ്വീകരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന സാറായും എത്ര അധികം തന്നെ തന്നെ താഴ്ത്തി കാണും. വളരെ ദയനീയനായ തൻ്റെ ഭർത്താവ്, വളരെയധികം ദാസിദാസന്മാരുള്ള തൻ്റെ ഭർത്താവ് എൻ്റെ താഴ്ച തീർച്ചയായും സാറായെ ആകർഷിച്ചിരിക്കും. അവനോട് ബഹുമാനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കും. സന്ദർശകരെ സ്വീകരിച്ച് ഇരുത്തിയ അബ്രഹാം ഓടിച്ചെന്ന് സാറായോടാണ് പറയുന്നത് ക്ഷണത്തിൽ 3 അടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുകയെന്ന്. നോക്കുക, ഇത്രയധികം ദാസിമാരുള്ള സാറായോടാണ് പറയുന്നത് മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കാൻ. അവൾ ഉടനെ അനുസരിച്ചു. അവൻ പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. അതിനെ പാകം ചെയ്തു. നോക്കുക, അവരുടെ അതിഥി സൽക്കാരം. സാറായും കൂടെ നിന്നു. ആ സമയത്താണ് സാറ അബ്രഹാമിന് സാറായിക്കും ഒരു വാക്തത്വം ചെയ്യുന്നത്. അവൻ അവരോട് നിൻ്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അവളുടെ താഴ്മ നോക്കുക, അവൾ മുന്നിൽ ഇവരുടെ മുന്നിൽ വരാതെ കൂടാരത്തിനകത്തിരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്. ദൂതന്മാർ പറയുകയാണ്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നവൻ പറഞ്ഞു. സാറ കൂടാരത്തിൽ അവൻ്റെ പിൻവാതിൽ കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധിയായിരിക്കുന്നു, എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധിയായാൽ ഞാൻ പ്രസവിക്കുന്ന വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരും. സാറായ്ക്കൊരു മകനുണ്ടാകും എന്നുള്ള ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവനറിയി ചെയ്തു. സാറായ്ക്ക് ആ സമയത്തുണ്ടായ ഒരു 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 മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്നാൽ ദൈവം ആ സമയത്തും അവളോട് കരുണ കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒരു നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം തന്നെയാണ്. സാറായുടെ ഈ ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവർക്ക് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു. അവർ കഴിച്ചു. അവിടെ ലോത്തിൻ്റെ ഭാര്യയോ പെൺമക്കളെയോ കാണുന്നില്ല. വ്യത്യാസം നമുക്ക് കാണാം. 3 അടുകഴി മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടിടമെങ്കിൽ നല്ല ബന്ധപ്പാടുണ്ട്. എന്നാൽ ഒരു പുറുപ്പ് കൂടാതെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയായ സാറായായിരുന്നു കാണാം. എന്നാൽ താൻ ചെയ്യാനിരിക്കുന്നത് സകലതും അബ്രഹാമിനോട് പറയുന്ന ദൂതന്മാർ, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അബ്രഹാം, എത്ര ഉന്നതനാണ് അബ്രഹാം! ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയ സാറ എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതേസമയം ലോത്തും കുടുംബവും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ശപിക്കപ്പെട്ട് ഉപ്പുതൂണായി മാറി ശപിക്കപ്പെട്ട തലമുറയെ ജനിപ്പിച്ചവരായി തീർന്നത് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹാ, എത്ര ഭയങ്കരം! ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയാനകം! ചിന്തിക്കുക സഹോദരിമാരെ, ഭയത്തോടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.